നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് ജിയിലേക്ക് എത്തിയതിൽ പി എസ് ജിയിൽ താൻ സംതൃപ്തനല്ല എന്ന് ജോർജിനോ വൈനാൾഡും പറഞ്ഞു എന്ന തരത്തിൽ നേരത്തെ വാർത്ത വന്നിരുന്നു. താരം ഇപ്പോൾ അത് നിഷേധിക്കുകയാണ്. താൻ പറഞ്ഞത് അങ്ങനെയല്ല, മീഡിയ അത് പക്ഷേ വ്യാഖ്യാനിച്ച് ആ രൂപത്തിലേക്ക് മാറ്റിയതാണ്. പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം പി എസ് ജി ഒരു മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ടീമാണ്. എല്ലാ മത്സരങ്ങളും തങ്ങൾ വിജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുക എന്നുകൂടി വൈനാൾഡും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ചില കാര്യങ്ങളിൽ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് അത്രയധികം പ്ലേയിങ് ടൈം ഒന്നും ലഭിക്കാറുണ്ടായിരുന്നില്ല. ഒരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു, നിങ്ങൾ പി എസ് ജിയിലെ പ്ലേയിങ് ടൈമിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന്. ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. കൂടുതൽ സമയം ബെഞ്ചിൽ ചെലവഴിക്കുന്ന ഏതൊരു താരവും അത്തരത്തിൽ തന്നെ ആയിരിക്കും അവിടെ റിയാക്ട് ചെയ്യുക. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷേ മീഡിയ അത് ഇൻറ്ററപ്റ്റ് ചെയ്ത് പറഞ്ഞത് ഞാൻ പി എസ് സിയിൽ ഹാപ്പി അല്ല എന്നായിരുന്നു. അത്തരത്തിലല്ല ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞത്, പ്ലേയിങ് ടൈമിൽ ഞാൻ ഹാപ്പി അല്ല എന്ന് മാത്രമാണ്. ഇനി പി എസ് സിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മികച്ച ടീമായിട്ട് മാറാൻ സ്വാഭാവികമായിട്ടും കുറച്ച് സമയമെടുക്കും. താരങ്ങൾക്ക് പരസ്പരം ഒരു ധാരണയൊക്കെ വളർന്നു വരേണ്ടതുണ്ട്. നിലവിലെ ഒരവസ്ഥയിൽ എല്ലാവരും പി എസ് സിയിൽ നിന്ന് എല്ലാ കളികളും പി എസ് സി വിജയിക്കുമെന്ന തരത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. എനിക്ക് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ ഞാൻ ലിവർപൂളിൽ സൈൻ ചെയ്ത സമയത്ത് ടീം അണ്ടർ കൺസ്ട്രക്ഷനിലായിരുന്നു. പിന്നീട് അവർ ആ രീതിയിൽ നിന്നും മാറി വിജയങ്ങൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ജോർജിനോ വൈനാൾഡും പറയുന്നത്. തീർച്ചയായിട്ടും പി എസ് സിയുടെ താരങ്ങൾ മികച്ച രൂപത്തിലുള്ള ഒരു പരസ്പര ധാരണയും ഒത്തിണക്കവും ഒക്കെ വരുത്തി കഴിഞ്ഞാൽ മികച്ച നേട്ടങ്ങളിലേക്ക് അവർക്ക് കടന്നു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ആരാധകരും കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.